കുട്ടികൾക്ക് എപ്പോഴും ഇഫക്റ്റീവായിട്ട് ആ സമയം യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുകയും അത് 5 അല്ലെങ്കിൽ 6 മണിക്കൂറാക്കി ചുരുക്കുകയും അതിനുശേഷമുള്ള സമയം അവർക്ക് പഠിക്കാൻ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ്. ക്ലാസ് എത്ര നേരം ശ്രദ്ധിച്ചിരുന്നാലും നമുക്ക് പഠിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ഡൗട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡൗട്ടുകൾ യഥാസമയം അതേ സമയത്ത്, അതായത് പിറ്റേ ദിവസം ഞാൻ പിറ്റേ ദിവസം ഒന്നും ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമുക്ക് ക്യാമ്പസിലാണെങ്കിൽ. ഡൗട്ട് ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ക്ലാസ് അതിന് കണ്ടിന്യൂവേഷനാണ്, അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊക്കെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഹോസ്റ്റലിൽ ഒന്നുണ്ട്, ഹോസ്റ്റലിൽ ഇരുത്തി നമ്മളങ്ങനെ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്താണ്. പക്ഷേ അത് വൻ പരാജയമായിരുന്നുവെന്നും അവർക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായില്ല എന്നും, കുട്ടികൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായില്ല, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായില്ല, അത് അവരുടെ റിസൾട്ടിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം. ഹോസ്റ്റലിൽ ഇരുന്ന് ക്ലാസ് നടത്താതെ നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടിരുന്നു. ഇതെല്ലാം നമ്മുടെ വിജയിച്ചെടുത്ത സിസ്റ്റമാണ്. ഓരോ വർഷവും നമുക്ക് ആ സിസ്റ്റം വിജയിച്ചതിൻ്റെ തെളിവാണ് ഉണ്ടായിരിക്കുന്ന റിസൾട്ടിലെ വർധനമെന്ന് പറയാം. അതിൻ്റെ ഒരു റിസൾട്ട്, ആ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ അവരുടെ സംശയങ്ങൾ നിവാരണപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊക്കെ കിട്ടിയ റിസൾട്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്കോർ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊക്കെ 650 സ്കോറും 700 സ്കോർ കിട്ടിയ കുട്ടികളെല്ലാം അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ച കുട്ടികളൊക്കെ തന്നെയാണ്. ഈ വർഷം തന്നെയാണ് കുട്ടികൾ പലരും പറഞ്ഞു, നമ്മുടെ ഇവിടെ നടത്തിയ മോഡൽ എക്സാംസിൻ്റെ വളരെയധികം ക്വസ്റ്റ്യൻസ് ഒറിജിനൽ എക്സാമിന്, നീറ്റ് എക്സാമിന് ചോദിക്കുകയുണ്ടായാലും. ഒരു ദിവസം ക്ലാസ് എടുക്കുന്നു, പിറ്റേ ദിവസം ഓൺലൈൻ ആക്കുന്നു, അങ്ങനെയൊക്കെ വന്ന സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടമുണ്ട്. നമ്മൾ ഒരിക്കലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ബ്രില്ലിയൻ്റ് ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല. നമ്മളെപ്പോഴും നോക്കുന്നത് കുട്ടികൾക്ക് എന്താണ് അതുകൊണ്ട് നേട്ടം, നമുക്ക് ഉള്ള നേട്ടത്തെ അല്ല. കുട്ടികൾ ഇവിടെ വന്ന, നമ്മളെ വിശ്വസിച്ച്, നമ്മളെ ആശ്രയിച്ച് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും, അവർക്ക് നമുക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കുട്ടികളിലൂടെ കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മുടെ ചിന്ത. അപ്പോൾ ബ്രില്ലിയൻ്റ് എപ്പോഴും ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് സ്വപ്നം കാണിക്കുകയല്ല, അത് റിയലാക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ബ്രില്ലിയൻ സ്റ്റഡി സെൻ്ററിൽ വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്കുമൊക്കെ കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായ മറുപടി നൽകാൻ, ആധികാരികമായ മറുപടി നൽകാൻ ബ്രില്ലിയൻ സ്റ്റഡി സെൻ്ററിലെ അക്കാഡമിക് കോർഡിനേറ്റർ സിറിമോൻ സാർ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, സ്വാഗതം. സാർ, ബ്രില്ലിയൻ സ്റ്റഡി സെൻ്റർ 40 അതിൻ്റെ വിജയയാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രില്ലിയൻ ക്ലാസ്സുകൾ എടുക്കുന്നതിലൊരു വലിയ സിസ്റ്റം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ചോദിക്കുന്നത്, എല്ലാ ദിവസവും ക്ലാസ്സുകൾ നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് 1 സമയമാണ് ഉള്ളത്. അതെ. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ ടോപ്പിക്കുകളും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ടോപ്പിക്കുകൾ എടുക്കണം. അതെ. അവർക്ക് ആ എടുക്കുന്ന ടോപ്പിക്കുകൾ കണ്ടിന്യൂവേഷൻ കിട്ടണം. അതെ. പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിച്ചു പോകാൻ സാധിക്കണം. അപ്പം അങ്ങനെയൊക്കെ പറ്റണമെങ്കിൽ നമുക്ക് 5 കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കണം. യെസ്. ആ കണ്ടിന്യൂസ് ക്ലാസ് ആണെങ്കിലും ദിവസം 5 അല്ലെങ്കിൽ 6 എടുക്കുന്നുണ്ട്. അത് കൂടുതൽ സമയമായാൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കുകയാണ്. ഓക്കെ. നമ്മൾ പല രീതിയിലും പരീക്ഷിച്ചിട്ടുണ്ട്, കൂടുതൽ ക്ലാസ് എടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. 8 മണിക്കൂറൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് അവധി കൊടുത്തൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് എപ്പോഴും ഇഫക്റ്റീവായിട്ട് ആ സമയം യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുകയും അത് 5 അല്ലെങ്കിൽ 6 ചുരുക്കുകയും അതിനുശേഷമുള്ള സമയം അവർക്ക് പഠിക്കാൻ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ്. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് അവർ പഠിച്ച് തീർക്കണം. അതെ. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല കുട്ടികൾക്ക് കിട്ടുന്നത്, അവർ പഠിക്കുന്നതുകൊണ്ട് കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. കുട്ടികളുടെ എഫേർട്ട് വലുതാണ്. കുട്ടികൾക്ക് പഠിക്കാൻ നമ്മൾ സമയം കൊടുക്കണം, അവർക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കണം. പഠിപ്പിച്ചത് കൊണ്ട് മാത്രം തീർന്നില്ല നമ്മുടെ കാര്യങ്ങൾ. നമ്മുടെ പഠിപ്പീരിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ്ങിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 30-40% മാത്രമേ പറയാൻ പറ്റുള്ളൂ. യെസ്. ബാക്കിയെല്ലാം കുട്ടികളുടെ കഴിവാണ്. അപ്പം അവർക്ക് ഓരോ ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അന്നന്ന് പഠിച്ച് തീർക്കുകയും അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യുമ്പോഴാണ് നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ശനി ഞായർ കുട്ടികൾക്ക് സ്റ്റഡി ലീവായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ. കാരണം അവർ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് അതിൻ്റെ തിയറി അവർ പഠിക്കണം. അതെ. അതിനെ ബേസ് ചെയ്ത പ്രോബ്ലംസ് അവർ ചെയ്യണം. അതെ. അങ്ങനെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഡൗട്ടുകൾ അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ 2 ഈ ക്ലാസ്സുകളൊക്കെ തീർന്ന് ആ വെള്ളി വരെയും ക്ലാസ് എടുത്ത് 2 അവധി കൊടുത്തിട്ട് തിങ്കളാഴ്ച പരീക്ഷ നടത്തുമ്പോഴാണ് നന്നായിട്ട് പഠിച്ചിട്ട് അവർക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കുക. അല്ലാത്ത പക്ഷം അവർക്ക് പഠിച്ച് തീർത്ത് ഒരിക്കലും പരീക്ഷ എഴുതാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പോൾ പരീക്ഷ നമ്മൾ നടത്തുമ്പോഴാണെങ്കിലും
നീറ്റിന്റെ മോഡൽ നമ്മൾ നടത്തുന്നുണ്ട്. എൻ സി ആർ ടി ആണല്ലോ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ വർഷത്തെ നീറ്റ് എക്സാം നോക്കിയാലും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ എൻ സി ആർ ടിയിലുള്ള കാര്യങ്ങളായി വെച്ചത്. ഫിസിക്സിലാണെങ്കിലും എൻ സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയി വെച്ചത്. അപ്പം അതുകൊണ്ട് നമ്മൾ നീറ്റ് മോഡൽ നടത്തുമ്പോൾ തന്നെ എൻ സി ആർ ടി അവരെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എൻ സി ആർ ടി എക്സാമുകളും നമ്മൾ ഓരോ ദിവസം നടത്തുന്നുണ്ട്. ആഴ്ചയിൽ തിങ്കളാഴ്ച നീറ്റ് മോഡൽ നടത്തുമ്പോൾ ചൊവ്വാഴ്ച നമ്മൾ ഫിസിക്സിൻ്റെ എൻ സി ആർ ടി എക്സാം നടത്തുന്നു. ബുധനാഴ്ച നമ്മൾ കെമിസ്ട്രിയുടെ എൻ സി ആർ ടി എക്സാം നടത്തുന്നു. വ്യാഴാഴ്ച നമ്മൾ ബയോളജിയുടെ എൻ സി ആർ ടി എക്സാം നടത്തുന്നു. എ പ്ലസ് എക്സാം ആയിട്ട് വെള്ളിയാഴ്ച നടത്തുന്നു. എല്ലാ ദിവസവും എക്സാംസ് നടത്തുകയാണ്. അതുപോലെ തന്നെ ആ എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും. ആ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് അവർ ചെയ്തു നോക്കണം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഓരോ എക്സാമും കഴിയുമ്പോഴും നിങ്ങൾക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അവർക്ക് അതിനകത്ത് ചില തെറ്റിപ്പോവും. ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അന്ന് വൈകുന്നേരം, ആ എക്സാമിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ അത് കറക്റ്റ് ചെയ്ത് തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവർക്ക് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വീഡിയോ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, പ്രിൻ്റഡ് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, ടീച്ചേഴ്സിനോട് ഡൗട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മുടെ ഓരോ പരീക്ഷകൾ കഴിയുന്തോറും കുട്ടികൾ ആ ടോപ്പിക്കിൽ മെച്ചപ്പെട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോയി എല്ലാ ടോപ്പിക്കുകളുടെ എക്സാം ഒരു റൗണ്ട് നടത്തി ക്ലാസ്സുകൾ തീർന്നു കഴിയുമ്പോൾ പിന്നെ മോഡലിലേക്ക് പോകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർ ഏതാണ്ട് ഒരു 80% കാര്യങ്ങളും ആ ഒരു സമയം കൊണ്ട് കവർ ചെയ്ത് കഴിയും. ഇതുപോലെ പഠിക്കാനൊക്കെ അവർക്ക് സമയം കിട്ടുന്നതുകൊണ്ട് പിന്നീടുള്ള 20% കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകൾക്ക് ശേഷമുള്ള മോഡൽ എക്സാംസിലൂടെയാണ് അത് മേക്കപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ മോഡൽ എക്സാംസിനാണെങ്കിലും ഒത്തിരിയേറെ മോഡൽ എക്സാംസ് നമ്മൾ നടത്തുന്നതുകൊണ്ട് അവർക്ക് ഒത്തിരി ഒത്തിരി പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു. ഇപ്പോൾ ഈ വർഷം തന്നെയാണ് കുട്ടികൾ പലരും പറഞ്ഞു നമ്മുടെ ഇവിടെ നടത്തിയ മോഡൽ എക്സാംസിൻ്റെ വളരെയധികം ക്വസ്റ്റ്യൻസ് ഒറിജിനൽ എക്സാമിന് നീറ്റ് എക്സാമിന് ചോദിക്കുകയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ഇടുന്നത്. എൻ സി ആർ ടിയുടെ മുക്കും മൂലയും അരിച്ച് പെറുക്കി പഠിച്ച് കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഓപ്ഷൻസ് ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ പരീക്ഷകൾ എല്ലാം എഴുതി കഴിയുമ്പോൾ അവർക്ക് അറിയില്ലാത്ത മേഖല ഒന്നുമില്ല. ആ ഒരു കാര്യം വളരെ നന്നായിട്ട് ഈ പ്രാവശ്യം പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കുട്ടികൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. അപ്പം എക്സാം നമുക്ക് വളരെ എളുപ്പമായിരുന്നതിന് കാരണം നമ്മളിവിടെ നടത്തിയ പരീക്ഷയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വല്ലതും റിപ്പീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മെച്ചമെന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ റിസൾട്ട് ഇത്രയും വലിയ ഒരു സ്കോറിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ റിസൾട്ടിലേക്ക് എത്തുന്നതിന് കാരണം. നമുക്കറിയാം ഈ പ്രാവശ്യം നമുക്ക് 720 മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന 3-4 കുട്ടികളുണ്ട്. കീഴിലിനി മാറ്റം വന്നാൽ വേറെ കുട്ടികൾ അതിലേക്ക് കയറി വരും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ 700 മേളിൽ സ്കോർ വാങ്ങിച്ചിരിക്കുന്ന 140 കുട്ടികൾ നമുക്കുണ്ട്. ഇതെല്ലാം ഇന്ത്യയിൽ ഇത്രയും സ്ഥാപനങ്ങളും ഒത്തിരിയേറെ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചു സംസ്ഥാനത്തു നിന്ന് ഈ ഒരു കൊച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇത്രയും വാങ്ങിക്കാൻ സാധിച്ചത് നമ്മൾ ഈ രീതിയിലുള്ളൊക്കെയുള്ള സിസ്റ്റത്തിലൂടെ പോകുന്നതുകൊണ്ടും കുട്ടികൾക്ക് അങ്ങനെയുള്ള എക്സാംസൊക്കെ കൊടുക്കുന്നതുകൊണ്ടും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരിക്കലും നമുക്ക് ബ്രില്ല്യൻറ്റിൻ്റെ നേട്ടമെന്ന് നമുക്ക് അവകാശപ്പെടുന്നുമില്ല, അങ്ങനെ അവകാശപ്പെടാനും പറ്റില്ല. കുട്ടികൾക്ക് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, അവരെ നന്നായിട്ട് ചെയ്തു, അവർക്ക് ആ സിസ്റ്റത്തിലൂടെ പോകുന്നതുകൊണ്ട് കിട്ടുന്നൊരു മെച്ചമാണ്. അതാണ് അതിന് കാരണമെന്ന് പറയാം. അതുപോലെ തന്നെ സാർ, ഒരു പേരൻറ് ചോദിച്ചൊരു സംശയമാണ്, അതായത് കുട്ടികൾ ഹോസ്റ്റലിലിരുന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരുന്നു, അങ്ങനെ ഒരു സംവിധാനം പോസിബിൾ ആണോ? അതോ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതിലേതാണ് ബെറ്റർ? അതായത് ക്ലാസ് റൂമുകളിൽ വന്നിരുന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ബ്രില്ലിയൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത ആ ഒരു വലിയ സിസ്റ്റത്തിൻ്റെ പിന്നിലെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ ഹോസ്റ്റൽ വെച്ച് നടത്താം. അതെ, ഇപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഒരു ക്ലാസ് റൂം ഫീൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലായിരിക്കുന്നു, നമ്മൾ ക്ലാസ് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിനൊരു ടൈമിംഗ് ഉണ്ട്. അതെ, ഇപ്പോൾ രാവിലെ 8 ക്ലാസ് തുടങ്ങുന്നു, നമ്മൾ അതനുസരിച്ച് നേരത്തെ എഴുന്നേറ്റ് അതിനുവേണ്ട പ്രിപ്പറേഷൻസ് ചെയ്ത് വേണം നമ്മൾ ഫ്രഷ് ആയിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാൻ, ഒരുങ്ങി ഉൾക്കൊള്ളുവാണ് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ചെയ്യാം. അങ്ങനെ ഫ്രഷ് മൈൻഡാണ്. അപ്പോൾ കുട്ടികൾ ആ ഒരു സമയത്ത് ക്ലാസ്സിൽ വരണം എന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ച് നേരത്തെ തയ്യാറാവുകയാണ്. പകരം അവർ ക്ലാസ് ഹോസ്റ്റലിലാണെങ്കിൽ എപ്പോഴെങ്കിലും എഴുന്നേറ്റാൽ മതി, അവരുടേതായ സമയത്ത് അവർക്ക് കുളിക്കാം, അവരുടേതായ സമയത്ത് അവർക്ക് പല്ല് തേക്കാം. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണമില്ല. അതുപോലെ എപ്പം ക്ലാസ് കാണണം അത് അവർ ഡിസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും അവരൊരു ഉറക്കച്ചടവോടുകൂടിയാണ് ആ ഇരുന്ന് പഠിത്തമെന്ന് പറയുന്നത് റൂമിലായിരിക്കും. പക്ഷെ നേരെ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോഴുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത്
നമുക്കതിന് ടൈമുണ്ട്, ഒരു ബ്രേക്ക് കറക്റ്റായിട്ടുണ്ട്, ക്ലാസ് അവസാനിക്കുന്ന സമയമുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് പല കുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റും. അതെ, പല തരത്തിലുള്ള കുട്ടികളുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരുടെ എല്ലാം നമുക്ക് കണ്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതെ, ഒരു മിംഗ്ലിംഗ്, അതൊരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് കൂടെ അവർ ആ കൂടെ പഠിച്ചു പോവുകയാണ്. പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്, പല പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ്, പല സംസ്കാരങ്ങളുള്ളവരാണ്. എല്ലാവരുമായിട്ട് നമുക്ക് മിംഗിൾ ചെയ്യാനുള്ള ഒരു അവസരം ക്യാമ്പസിലാണെങ്കിലും ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ക്ലാസ് തീർന്നതിന് ശേഷം അവർക്ക് അവിടെ ഇരുന്ന് റഫറൻസിന് ഉള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലാസ് റൂമാണ്, മറ്റേത് ഹോസ്റ്റൽ എപ്പോഴും ഒരേപോലെ, ഒരു ചേഞ്ചും ഇല്ല. രാവിലെ എഴുന്നേറ്റാൽ ഇപ്പോൾ പകൽ സമയം എല്ലാം അവരുടെ സെയിം അറ്റ്മോസ്ഫിയർ, അതങ്ങ് മാറുകയാണ്. നാല് ചുമരിനുള്ളിൽ മൂന്നോ കുട്ടികളുടെ ഇടയിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ അല്ല. അപ്പോൾ പലരും ഇപ്പം ഇവിടെ തന്നെ കുട്ടികൾ പറയാറുണ്ട്, പേരൻസും പറയാറുണ്ട്, ക്യാമ്പസിലേക്ക് വന്ന് കാണുമ്പോൾ ആ റെഫറൻസ് റൂം ഇരിക്കുന്ന കുട്ടികളുടെ പഠിത്തം കാണുമ്പോൾ ഏത് കുട്ടിക്കാണ് പഠിക്കാൻ തോന്നാത്തത്. ഉഴപ്പാൻ വന്നൊരു കുട്ടിയാണെങ്കിൽ പോലും മറ്റുള്ളവരിത് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് അതൊരു പ്രചോദനമാവുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് റെഫറൻസ് സൗകര്യമുണ്ട്, അതുപോലെ തന്നെ ലൈബ്രറി ഫെസിലിറ്റി. ഹോസ്റ്റലുകളിലൊക്കെ ലൈബ്രറി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ക്യാമ്പസിൽ കൊടുക്കുന്ന അത്രയും വലിയൊരു ലൈബ്രറി ഫെസിലിറ്റി അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ റെഫറൻസിനിരിക്കുന്ന സമയത്ത് അവർക്ക് ഡൗട്ടുകളുണ്ടാകും, അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് അവിടെയുണ്ട്. നേരെ തിരിച്ച് ഹോസ്റ്റലാണെങ്കിൽ അത് കിട്ടില്ലല്ലോ, എല്ലാ ഹോസ്റ്റലും എപ്പോഴും ടീച്ചേഴ്സിൻ്റെ സഹായം കിട്ടില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ, എന്തായാലും പഠിക്കുമ്പോൾ ഡൗട്ടുകളുണ്ടാവും, കാരണം നമ്മൾ ക്ലാസ് എത്ര നേരം ശ്രദ്ധിച്ചിട്ടായാലും നമുക്ക് പഠിച്ചു വരുമ്പോഴാണ് അതിൻ്റെ അത് ഡൗട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡൗട്ടുകൾ യഥാസമയം അതേ സമയത്ത്, അതായത് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഒന്നും ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമുക്ക് ക്യാമ്പസിലാണെങ്കിലും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ക്ലാസ് അതിന് കണ്ടിന്യൂവേഷനാണ്, അത് ഫോളോ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊക്കെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഹോസ്റ്റൽ ഒന്നുണ്ട്, ഹോസ്റ്റലിൽ ഇരുത്തി നമ്മളങ്ങനെ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് വൻ പരാജയമായിരുന്നുവെന്നും അവർക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായില്ല എന്നും, കുട്ടികൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായില്ല, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായില്ല, അത് അവരുടെ റിസൾട്ടിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം. അപ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ഫീല്, ഇപ്പം ഞങ്ങൾ നമ്മളിപ്പോൾ കോവിഡ് സമയത്ത് കുട്ടികൾ പലരും വീട്ടിലിരുന്ന പഠിച്ചത് ഇതേപോലൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാം നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെ കൃത്യമായിട്ടും ആ സമയത്ത് എഴുന്നേൽക്കുകയും യൂണിഫോം ഇട്ട്, അല്ലെങ്കിൽ കളർ ഡ്രസ് ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഇട്ട് തന്നെ നിങ്ങൾ അതുപോലെ കുളിച്ച് ഒരുങ്ങി വേണം ക്ലാസ് ഇരിക്കാൻ. ആ ഒരു ഫീൽ ഉണ്ടായാലേ പഠിക്കാൻ പറ്റുള്ളൂ. അത് നമ്മളിപ്പോൾ ആ ഒരു സമയത്ത് വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു, എന്നിട്ട് പോലും നമ്മൾ പറഞ്ഞ് അങ്ങനെ തന്നെയാണ് കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്, ആ ഒരു ഫീൽ ഉണ്ടാവണം, ആംബിയൻസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ആംബിയൻസ് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ടും അങ്ങനെ തന്നെ വേണം, അതാണ് ഏറ്റവും മെച്ചം എന്ന് നമ്മൾ പറയാനുള്ള കാരണം. അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ്, അങ്ങനെ ക്യാമ്പസ് ലൈഫിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ പോലും കുട്ടികളെ നമ്മൾ ക്യാമ്പസിലിരുന്ന് പഠിക്കാനാണ് നിർബന്ധിക്കുന്നത്. കാരണം അതിനുള്ള നമുക്ക് ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്, ക്ലാസ് റൂം ഫെസിലിറ്റി ഉണ്ട്, നോക്കാൻ അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് ആളുകളുണ്ട്, ടീച്ചേഴ്സിൻ്റെ സഹായമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതിന് ശേഷമാണെങ്കിൽ പോലും, നമുക്ക് ക്ലാസ്സുകൾ തീർന്നതിന് ശേഷമാണെങ്കിൽ പോലും ക്യാമ്പസിൽ എല്ലാ കുട്ടികളും തന്നെ ക്യാമ്പസിലിരുന്ന് പഠിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു റിസൾട്ട്, ആ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ അവരുടെ സംശയങ്ങൾ നിവാരണം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊക്കെ കിട്ടിയ റിസൾട്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്കോർ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊക്കെ 650 മുകളിൽ സ്കോറും 700 മുകളിൽ സ്കോർ കിട്ടിയ കുട്ടികളെല്ലാം അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ച കുട്ടികളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊരു മെച്ചം തന്നെയാണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിജയിച്ച സിസ്റ്റമാണ്. നമുക്ക് ഏതെങ്കിലും നമുക്കൊരു സിസ്റ്റം പരാജയപ്പെട്ടാൽ അല്ലാതെ മാറ്റേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡെയിലി ക്ലാസ്, അതുപോലെ ഹോസ്റ്റലിൽ ഇരുന്ന് ക്ലാസ് നടത്താതെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരുന്നു, ഇതെല്ലാം നമ്മുടെ വിജയിച്ചെടുത്ത സിസ്റ്റമാണ്. ഓരോ വർഷവും നമുക്ക് ആ സിസ്റ്റം വിജയിച്ചതിന്റെ തെളിവാണ് ഉണ്ടായിരിക്കുന്ന റിസൾട്ടിലെ വർധനമെന്ന് പറയുന്നത്. സത്യം എല്ലാ രീതിയിലും നമുക്കിപ്പം മെഡിക്കൽ എടുത്താൽ, നമുക്ക് മെഡിക്കൽ മാത്രമല്ലോ, ജെയ് ബാച്ചുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് ഓരോ വർഷം റിസൾട്ട് മെച്ചപ്പെട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ കാല റിസൾട്ട് ഇരട്ടി ഒക്കെ ആയി മരുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം നമ്മുടെ ഈ സിസ്റ്റം വളരെ വിജയമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്റാതെ ആ സിസ്റ്റത്തിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് കാരണം അതാണ്. സർ, പല സിസ്റ്റത്തിലേക്കും പലരും മാറി, പക്ഷേ ബ്രില്ലിയൻ്റ് സാറ് പറഞ്ഞു വിജയിച്ചൊരു സിസ്റ്റവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് നമ്മൾ പറഞ്ഞ വിജയിച്ച സിസ്റ്റം എന്ന് പറയുന്നത് ക്ലാസ് റൂമുകളിൽ വരുന്ന വിദ്യാർത്ഥികൾ റെഗുലറായിട്ടിരുന്ന് പഠിക്കുന്ന സിസ്റ്റം. സർ, അതിന് വേണ്ടൊരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ബ്രില്ലിയൻ്റിൽ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ? ആ, നമുക്ക് ക്ലാസ് റൂം സംവിധാനം, നമുക്കിപ്പോൾ സെൻറ്ററുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ സെൻ്ററുണ്ട്, കോഴിക്കോട് സെൻ്ററുണ്ട്, അതുപോലെ
അപ്പോൾ നമ്മൾ കോട്ടയ്ക്കൽ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളമുണ്ട്, പാലയുണ്ട്, കൊല്ലമുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത്രയും സെൻറ്ററുകൾ നമുക്കുണ്ട്. ഈ സെൻറ്ററുകളിലെല്ലാം നമുക്ക് പാലയാണ് നമ്മുടെ ഹോം ഗ്രൗണ്ട് എങ്കിലും നമ്മൾ അതിനുശേഷം തുടങ്ങിയതാണ് മറ്റ് സെൻറ്ററുകളെങ്കിലും പാലായിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതേ സംവിധാനങ്ങൾ മറ്റ് സെൻറ്ററുകളിലെല്ലാം നമുക്കുണ്ട്. പാലായിൽ കുട്ടികൾക്ക് ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ, അത് ലൈബ്രറി ആയിക്കോട്ടെ, കൗൺസിലിംഗ് ഫെസിലിറ്റി ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്ത് ഫെസിലിറ്റിയും അതുപോലെ ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി എല്ലാം പാലായിൽ എന്തുണ്ടോ അതെല്ലാം നമ്മൾ എല്ലാ സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുവേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് റൂം ഫെസിലിറ്റി ഉണ്ട്, ക്ലാസ് റൂം എല്ലാം സ്മാർട്ട് ബോർഡുകളാണ്. അതെല്ലാം അപ്പം ഇൻട്രാക്റ്റീവ് ബോർഡുകളായതുകൊണ്ട് നല്ലൊരു എഫക്റ്റീവായിട്ട് ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനമെല്ലാം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ആ ഒരു സിസ്റ്റം വളരെ വിജയിച്ചെടുത്തൊരു സിസ്റ്റമാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ക്ലാസ് എടുക്കുന്നു, പിറ്റേ ദിവസം ഓൺലൈൻ ആക്കുന്നു, അങ്ങനെയൊക്കെ വന്ന സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടമുണ്ട്. നമ്മൾ ഒരിക്കലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ബ്രില്ലിയൻ്റ് ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ സാമ്പത്തിക നേട്ടം മാത്രമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്രയും ഒരു ഡെവലപ്മെൻ്റ് ബ്രില്ലിയൻ്റ് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം ക്ലാസ് റൂമിൽ വെച്ചിരിക്കുന്നത് സ്മാർട്ട് ബോർഡുകളാണ്. ഈ സ്മാർട്ട് ബോർഡ് ഒഴിവാക്കി പഴയ പോലെ തന്നെ ഗ്രീൻ ബോർഡ് ആക്കുകയാണെങ്കിൽ എത്രയോ സാമ്പത്തിക ലാഭം. 2.5 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു ബോർഡ് വാങ്ങിക്കാതിരിക്കുകയാണെങ്കിൽ എത്ര രൂപ ലാഭമാണ് ഓരോ ക്ലാസ് റൂമിനും. അപ്പോൾ അതുകൊണ്ട് എന്താണ് മെച്ചം, കുട്ടികൾക്ക് അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയത്. അപ്പം വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ കൊടുക്കാം, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ്. പക്ഷേ അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ മെച്ചമില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും ഫേസ് ടു ഫേസ് ക്ലാസ് തന്നെയാണ് മെച്ചം എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഹോസ്റ്റലിൽ ഇരുന്ന് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം, അങ്ങനെയാണെങ്കിൽ എത്രയും വേറെ എത്ര ലാഭം ഉണ്ടെന്നറിയോ. അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമില്ല. ഇപ്പം നമ്മൾ കുട്ടികളോട് ട്രാൻസ്പോർട്ടേഷന് വേറെ ഫീസൊന്നും ഈടാക്കുന്നില്ല. അപ്പം നമ്മൾ ഹോസ്റ്റലിൽ ഇരുത്തി തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ ലാഭമാണ്, ആവശ്യം വരുന്നില്ല. ക്ലാസ് റൂമിനിപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരി ഇപ്പം ബാക്കിയുള്ള ഇവിടുത്തെ ഒത്തിരി ചിലവുകൾ നമുക്ക് ക്ലാസ് റൂമിലേക്ക് വരുന്ന ഒത്തിരിയേറെ ചിലവുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതൊന്നും അതിൻ്റെ ഒരു ചിലവായിട്ട് അല്ലെങ്കിൽ അതൊരു നഷ്ടമായിട്ട് ഒരിക്കലും നമ്മൾ കാണുന്നില്ല. അത് നമ്മളെപ്പോഴും നോക്കുന്നത് കുട്ടികൾക്ക് എന്താണ് അതുകൊണ്ട് നേട്ടം, നമുക്ക് ഉള്ള നേട്ടത്തെ അല്ല. കുട്ടികൾ ഇവിടെ വന്ന നമ്മളെ വിശ്വസിച്ച് നമ്മളെ ആശ്രയിച്ച് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അവർക്ക് നമുക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കുട്ടികളോട് കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മുടെ ചിന്ത, മറ്റൊരു ചിന്തയില്ല. അതിൻ്റെ അകത്ത് സാമ്പത്തിക ലാഭം എന്ന് പറയുന്നൊരു ചിന്തയില്ല. അപ്പോൾ ആ ഒരു ചിന്ത മാത്രം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ എന്തും കുട്ടികൾക്ക് ആവശ്യമുള്ളത് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അല്ലാതെ ഇപ്പം വൈകിട്ട് ഇപ്പം നമുക്കറിയാം ക്ലാസ് തീർന്നതിന് ശേഷവും മറ്റേ വൈകുന്നേരങ്ങളിലൊക്കെ പല സമയത്തും കുട്ടികൾക്ക് പോകാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമ്മൾ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഒരു കൊച്ചിരെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് വണ്ടി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അതിനകത്ത് വരുന്ന എന്നുവെച്ചാൽ ഇതെല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടമാണെന്നല്ല, നമ്മുടെ ലാഭത്തിൽ കുറവ് വരുന്നു, അത് വേണമെങ്കിൽ ലാഭത്തിലേക്ക് ആക്കാം. പക്ഷെ അതൊന്നും വേണ്ട എന്ന് നോക്കുന്നത് അതുകൊണ്ടെല്ലാം വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട നേട്ടത്തിന് വേണ്ടി മാത്രം എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും. അതിപ്പം നമുക്കറിയാം ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിനാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ സെൻറ്റർ ഓപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് സെൻറ്ററിലേക്ക് പോകാനായിട്ട് വാഹന സൗകര്യം നമ്മൾ കൊടുത്തു. നമുക്ക് ആലോചിക്കുക, നോക്കുക എത്രയോ സെന്ററുകൾ ഉണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെ നമ്മൾ വാഹന സൗകര്യം കൊടുത്തപ്പം അത് നമുക്ക് പൈസ വാങ്ങിച്ചിട്ടല്ല ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സംവിധാനം നമ്മളെടുത്താൽ കുട്ടികൾ പല പേരൻസിനും ഇവിടെ കുട്ടികളെ പരീക്ഷ എഴുതിക്കാനായിട്ട് വരാൻ പറ്റുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെളിയിലുള്ള പേരൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായമാകാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുന്നു, ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം നമ്മൾ ഏതൊക്കെ രീതിയിൽ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിനും വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം നമ്മൾ ഏത് രീതിയിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾ എപ്പോഴും ബ്രില്ലിയൻ്റിനെ ആശ്രയിക്കുന്നത്, പേരൻസ് എപ്പോഴും ബ്രില്ലിയൻ്റിനെ ആശ്രയിക്കുന്നത്, വിശ്വസിച്ച് ഇവിടെ കൊണ്ട് വിടാം, അവർക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് കൊണ്ട് വിടാം. അവർ കുട്ടിയെ കൊണ്ട് ഏൽപ്പിച്ചാൽ അവർക്കറിയാം ആ കുട്ടിക്ക് കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ കഴിവിനപ്പുറം ആ കുട്ടിയെ വളർത്തി ആ കുട്ടി സ്വപ്നം കാണുകയല്ല കുട്ടിയെ കൊണ്ട്, ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഒരിക്കലും സ്വപ്നം കാണാനല്ല നമ്മൾ കുട്ടികളോട് പറയുന്നത്, സ്വപ്നം കാണാൻ ആർക്കും പറ്റും, പക്ഷെ സ്വപ്നം കാണുക എന്നുള്ളതല്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് റിയാലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ബ്രില്ലിയൻ്റ് എപ്പോഴും ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് സ്വപ്നം കാണിക്കുകയല്ല, അത് റിയലാക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു, കൃത്യമായ ക്ലാസ്സുകൾ അവസാനിക്കുന്നു, ഇതൊരു ഒരു സിസ്റ്റം ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ബ്രില്ലിയൻ്റ് എല്ലാ വർഷങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതെ
നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട് അത് എന്ന് അവസാനിക്കുമെന്ന്. കഴിഞ്ഞ വർഷമൊക്കെ അറിയാം, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എന്നാണ് ക്ലാസ് അവസാനിക്കുകയാണ്. ഇപ്പോൾ ജൂൺ ആദ്യത്തെ ഫേസ് നമ്മൾ ജൂൺ 5 തുടങ്ങുമ്പോൾ ഓരോ സെൻറ്ററിലും ഓരോ ഡേറ്റിലാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത്, ജൂൺ 5. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ അത് ഓഫ്ലൈനായിട്ട് തുടങ്ങുന്നത്, അതിന് മുമ്പ് നമ്മൾ ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ബേസിക് മാത്സിൻ്റെ ക്ലാസ്സുകളും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബേസിക്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് ഇവിടെ ക്ലാസ്സുകൾ ഒരു ജൂൺ 5 ആരംഭിക്കും. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണ് ഡിസംബർ അവസാനം ക്ലാസ്സുകൾ അവസാനിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫേസ് ക്ലാസ്സാണ് ഈ ജൂൺ 5 തുടങ്ങുന്നത്. എന്നാൽ ഇതിന് ശേഷവും നമ്മൾ ജൂൺ അവസാനമായിട്ടും ജൂലൈയിലും ഓഗസ്റ്റിലുമൊക്കെ ബാച്ചുകൾ തുടങ്ങുന്നുണ്ട്. ആ ബാച്ചുകൾ നമുക്ക് ഒരു ജനുവരി 15 എങ്കിലും തീരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. അങ്ങനെ തുടങ്ങുന്ന ബാച്ച് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ആ സമയത്ത് തീർക്കണം. അപ്പം സമയത്തിൻ്റെ പ്രശ്നമുണ്ട്, കാരണം ഇപ്പം 5 അല്ലെങ്കിൽ 6 മണിക്കൂറാണ് ഒരു ദിവസം ക്ലാസ് എടുക്കുകയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം തുടങ്ങുന്ന ബാച്ചുകൾ, അപ്പോൾ അത് കഴിഞ്ഞ് തുടങ്ങുന്ന ബാച്ചുകൾക്ക് നമുക്ക് സമയം കുറവാണ്, ആ ഗ്യാപ്പ് കുറവാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അരമണിക്കൂറൊക്കെ ക്ലാസ്സിൻ്റെ സമയം നീട്ടും, ഓരോ ദിവസവും എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ 8-10 മണിക്കൂർ അങ്ങ് എടുക്കാമെന്നല്ല, ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൂടുതലെടുത്ത് നമ്മൾ അതനുസരിച്ച് ആ ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് കവർ ചെയ്ത് ഇപ്പോൾ ആദ്യം തുടങ്ങിയ ബാച്ചിനേക്കാൾ ഒരു 15 അല്ലെങ്കിൽ 20 ദിവസം ഡിഫറൻസിൽ ഏറ്റവും അവസാനം തുടങ്ങിയ ബാച്ചും തീർന്ന രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ കാര്യങ്ങൾ പറയുമ്പം, എക്സാമും കൃത്യമായിട്ട് എല്ലാ ചാപ്റ്ററിനും എക്സാം നടത്തും. ഒരു ചാപ്റ്റർ പോലും എക്സാം നടത്താതെ, ഒരു വീക്കിലി എക്സാം നടത്താതെ നമ്മൾ മാറ്റിക്കണം. കാരണം വീക്കിലി എക്സാമിലൂടെ കുട്ടികൾ ആ ഒരു ടോപ്പിക്കുകളും പഠിച്ച് തീർന്നാലേ മോഡലിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ മറ്റൊരു വളരെ നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്, എക്സാം നടത്തിയാൽ അരമണിക്കൂറിനുള്ള റിസൾട്ട് കൊടുക്കണമെന്നുള്ളത്. അത് നമുക്ക് വളരെ വാശി, അത് വളരെ വാശിയാണ്, നമ്മുടെ എപ്പോഴും ഉള്ളൊരു വാശിയാണ്. കാരണം അത് പരീക്ഷ കഴിഞ്ഞാൽ എത്ര വേഗതയിൽ റിസൾട്ട് കൊടുക്കാം. ഇപ്പോൾ മോഡൽ എക്സാം ആണെങ്കിൽ ഇത്രയധികം കുട്ടികൾ നമ്മളിവിടെ പരീക്ഷ എഴുതുമ്പോഴും വളരെ വേഗതയിൽ നമ്മൾ റിസൾട്ട് കൊടുക്കുക. നമുക്കറിയാം മറ്റ് ഒരു സ്ഥാപനങ്ങളും ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പം അവർ വിചാരിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുമെന്ന്. പക്ഷേ ഈ വിത്തിൻ 1/2 hour അല്ലെങ്കിൽ വിത്തിൻ 1 hour ഈ റിസൾട്ട് കിട്ടുമ്പോൾ കുട്ടികൾ അന്നം വിടുകയാണ്. അപ്പം നമുക്ക് ആ പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ OMR നമുക്ക് റീഡറിൽ ഫയൽ ചെയ്യുന്നു, വളരെ വേഗത്തിൽ നമ്മൾ റിസൾട്ട്. അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ ആ പരീക്ഷ എഴുതി അത് കഴിയുമ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് അതിനൊരു വില അവർക്കുണ്ടാകുക. അതിന് വാല്യൂ ഉണ്ടാവണമെങ്കിൽ അത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ എന്താ വില ഇരിക്കുന്നത്, അതിൻ്റെ ആ ചൂടോടുകൂടി അവർക്ക് കിട്ടുകയാണ് റിസൾട്ട്. അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കുക അവരുടെ തെറ്റിപ്പോയത് ഏതാണ്. അന്ന് തന്നെ കിട്ടിക്കഴിയുമ്പോൾ അവർ തെറ്റാന്ന് മനസ്സിലായി, അവർ റെസ്പോൺസ് നമ്മൾ കൊടുക്കുകയാണ് അവർക്ക്, ഏത് ക്വസ്റ്റ്യൻ അവർ അറ്റൻഡ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അതൊക്കെ അതിൽ ഏതൊക്കെ തെറ്റിപ്പോയിരിക്കുന്നു അത് കൃത്യമായിട്ട് അവർക്ക് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരേതാണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഒരിക്കൽ തെറ്റിയ തെറ്റ് അല്ലെങ്കിൽ ഒരിക്കൽ അവർ വരുത്തിയ തെറ്റ് പിന്നീട് ഒരിക്കലും അവർ ആവർത്തിക്കപ്പെടുന്നില്ല. കാരണം അന്ന് തന്നെ അവരത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട്. അത് കുട്ടികളോട് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യം, നിങ്ങൾ ഓരോ ദിവസവും പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, അന്ന് നമ്മൾ റിസൾട്ട് കൊടുക്കുന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അന്ന് തെറ്റിപ്പോയത് ഏതാണോ അത് കൃത്യമായിട്ടും ചെയ്ത് മനസ്സിലാക്കി പിന്നെ ഒരിക്കലും ആ തെറ്റാവർത്തിയായിരിക്കും. ആ കൺസെപ്റ്റ് അത് തെറ്റ് വന്നതിന് പല കാരണങ്ങൾ കാണാം, ചിലപ്പോൾ കൺസെപ്ച്വൽ എറർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാത്തമാറ്റിക് എറർ ആയിരിക്കും. എന്ത് എറർ ആയിക്കോട്ടെ, ആ എറർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അന്ന് തന്നെ കറക്റ്റ് ചെയ്ത് പോകാനാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ എല്ലാ സെൻറ്ററും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഏത് സെൻറ്ററാണ് ഏറ്റവും നല്ലതെന്ന് ചോദിക്കാറുണ്ട് പേരൻസ്. ചിലർക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അവർ, അപ്പം പലരും വിചാരിക്കും പാലയാണ് ഏറ്റവും നല്ല സെൻറ്റർ. നമുക്ക് ആദ്യം തുടങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ ഹോം ഗ്രൗണ്ട് പാലയാണെങ്കിലും ഏതാണ് ഏറ്റവും നല്ല സെൻറ്റർ അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട സെൻറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ പാല എന്ന് ഉത്തരം പറയില്ല. ബാക്കി എല്ലാ സെൻറ്ററുകളും അത് ഒരുപോലെയാണ്, റിസൾട്ട് ഒരുപോലെയാണ്, എല്ലാം നല്ല രീതിയിലാണ്. നമുക്ക് എല്ലാം ഡയറക്ടേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ്, അല്ലാതെ ഒരു സെൻറ്റർ ഇപ്പോൾ പാലയിൽ മാത്രമല്ല ഡയറക്ടേഴ്സ് അവരുടെ മേൽനോട്ടം, പാലയേക്കാളും കൂടുതൽ ഡയറക്ടേഴ്സ് അത് കൊടുക്കുന്ന മറ്റ് സെൻറ്ററുകൾക്കാണ്. അവർ പാലയിലുള്ള സമയത്തേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറ്റ് സെൻറ്ററുകളിലാണ്. കാരണം പാലയിൽ ആ സിസ്റ്റം ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. ഇവിടെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇഫക്റ്റീവായിട്ട് തന്നെ അങ്ങ് പൊയ്ക്കോളും, അത് കൃത്യമായിട്ടും ആ റുട്ടീൻ അങ്ങ് പൊയ്ക്കോളും. പക്ഷേ അവരതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാതെ മറ്റ് സെൻറ്ററുകളാണ് ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റ് സെൻറ്ററുകൾക്കാണ്. ഇത് ഹോം ഗ്രൗണ്ടാണ്, എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എന്നോട് ആ ഒരു ചോദ്യം ചോദിച്ചാൽ ഏതാണ് ഏറ്റവും നല്ല സെൻറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ പാലയല്ല, മറ്റെല്ലാ സെൻറ്ററുകളും പാലയേക്കാൾ മുകളിലാണ് എന്ന് ഞാൻ പറയുള്ളൂ. നമ്മുടെ എല്ലാ സെൻറ്ററുകളും അതേ ഞാൻ പറയുള്ളൂ.
അപ്പോൾ 2025 റിപ്പീറ്റേഴ്സ് ബാച്ചുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും മാതാപിതാക്കൾക്കും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം, അതിനൊക്കെ കൃത്യമായ മറുപടി ബെർലിൻ ടീം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ സിർമോൻ സാറ് പറഞ്ഞത് 40 വർഷക്കാലമായി ബെർലിൻ തുടർന്നുകൊണ്ടിരിക്കുന്ന വിജയത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം നമ്മളുമായി ചെലവഴിച്ച സിർമോൻ സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക്സ്.